ഈസ്റ്റ് ഇളേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പന്തമ്മാക്കലിന്റെ സ്വപ്ന പദ്ധതിക്ക് പുതിയ ഭരണസമിതിയുടെ കൂച്ചുവിലങ്ങ്. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതിക്ക് തൽക്കാലം ഫണ്ട് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈസ്റ്റ് ഇളേരി പഞ്ചായത്തിലെ മുനിയൻകുന്നിൽ തേജസ്വിനി പുഴയോട് ചേർന്ന് 30 ഏക്കറോളം സ്ഥലത്ത് ഗ്രാമീണ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനാണ് ഈസ്റ്റ് ഇളേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് പന്തമ്മാക്കലിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ഈ പദ്ധതിക്കാണ് പുതിയ ഭരണസമിതി കൂച്ചുവിലങ്ങിട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം ഈ പദ്ധതിക്ക് തൽക്കാലം ഫണ്ട് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. 7-9 വോട്ടുകൾ നേടിയാണ് ഭരണപക്ഷം പുതിയ തീരുമാനം എടുത്തത്. ടൂറിസം പദ്ധതിക്കായി നേരത്തെ ബൃഹത്തായ കമ്മിറ്റിയും രൂപീകരിച്ച് ലാൻഡ് ചാലഞ്ച് എന്ന പേരിൽ പദ്ധതിക്കും തുടക്കം കുറിച്ചിരുന്നു. പഞ്ചായത്തിൽ നിന്നും ഫണ്ടും ഇതിന് അനുവദിച്ചു. കഴിഞ്ഞ മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാവായ ജോസ് പതാലിൽ പരാതി നൽകുകയും ഇതിനായി മാറ്റിവെച്ച തുക ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഈ വിവാദത്തെ തുടർന്ന് ജെയിംസ് പന്തമ്മാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും CPM മെമ്പർമാരും ചേർന്ന് ജെയിംസ് വിഭാഗത്തെ പരാജയപ്പെടുത്തി 9 പേരുടെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പ്രസിഡന്റായി പുതിയ ഭരണസമിതിയും രൂപീകരിച്ചു. ടൂറിസം പദ്ധതിക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കടലാസ് പോലും ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കാമെന്നും ഇപ്പോൾ ഫണ്ട് അനുവദിച്ചാൽ കടലാസ് ലഭിക്കാതെ വന്നാൽ ആ ഫണ്ട് ലാപ്സാകുമെന്നും നിലവിലുള്ള ഫണ്ട് മറ്റു വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണെന്നും പ്രസിഡന്റ് ജോസഫ് മുത്തോലി അറിയിച്ചു. അതിനിടെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന ഈ പദ്ധതി നടപ്പിലാകാതിരിക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തിവരുന്നതെന്നും ഇതിനെതിരെ May 29 മുതൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും ജെയിംസ് പന്തമ്മാക്കലും അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.